ഹലോ, അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ചൂട് സമയത്തും അതുപോലെ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ജെല്ലി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആദ്യം ഒന്ന് 10 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഇളനീർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മെൽറ്റാക്കിയിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെറ്റാക്കി എടുക്കാനായിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ അരിച്ചിട്ടൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് മുഴുവൻ മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള പുഡിംഗ് ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇളനീരിൻ്റെ പൾപ്പാണ് കേട്ടോ. ഞാനിവിടെ 2 വലിയ ഇളനീരിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് ഇളനീർ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതായത് ഇവിടെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ ടീന് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ അതേ ടൈമിൽ തന്നെ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ചൈന ഗ്രാസും കൂടെ വേറൊരു സ്റ്റൗവിൽ അതേ ടൈമിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ചൈന ഗ്രാസും ഞാനൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാല് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റാക്കിയെടുത്ത ഒരു ചൈന ഗ്രാസ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റാക്കിയത് ഇത് മുഴുവനായിട്ടൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടൊക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ക്യൂബ്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കറക്റ്റായിട്ട് ക്യൂബായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ജെല്ലി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് സെറ്റാക്കാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെച്ചാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചേർത്തിട്ടുള്ള മധുരം ഒരു നോർമലായിട്ടുള്ള മധുരമാണ് കേട്ടോ. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.